ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമുക്കൊരു ഡെയിൻമേ ലൈഫ് വ്ളോഗാണ് കേട്ടോ. അതായത് കിച്ചണിൽ ഒഴിഞ്ഞു മാറി നിൽക്കാൻ പറ്റാത്തത്രയും തിരക്കുള്ളൊരു ദിവസത്തെ ഡെയിൻമേ ലൈഫാണ്. അപ്പോൾ രാവിലെ തന്നെ മക്കളൊക്കെ എണീക്കുന്നതിന് മുമ്പുള്ള കുറച്ച് പണികളാണ് ഇതൊക്കെ. മോൻ്റെ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണം, വെള്ളത്തിലിട്ട് വെക്കാനുള്ളതൊക്കെ ഒന്ന് കുതിർത്ത് വെക്കണം. അപ്പോൾ ബദാമും ഈത്തപ്പഴവും ഇന്ന് ആദ്യമായിട്ട് കൊടുക്കുന്നതാണ്. ഒരു വയസ്സുവരെ നമ്മളത് കൊടുക്കാൻ പാടില്ല. അപ്പോൾ ഇന്ന് ആദ്യമായിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൻ എണീക്കുന്നതിന് മുമ്പ് ഇതൊക്കെ ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം കേട്ടോ. അത് അവലാണ്, അവലും ഇതൊക്കെ ചേർന്നിട്ടുള്ള ഫുഡാണ് ഇന്ന് അവന് കൊടുക്കുന്നത്. അതായത് എൻ്റെ ഒരു വയസ്സുള്ള മോന് കൊടുക്കുന്ന ഫുഡ് കേട്ടോ. രണ്ട് വയസ്സുള്ള മോൾക്ക് കൊടുത്ത് നോക്കാം, അവൾ കഴിച്ചോ അല്ലേ എന്നുള്ളത് അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇനി അടുത്ത് ഇന്ന് വന്നിട്ട് ഒരു സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മക്കൾക്ക്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ, അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കുകയാണ് കേട്ടോ. ചപ്പാത്തീൻ്റെ ഉള്ളിൽ സ്റ്റഫ് ചെയ്തിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഇന്ന് നമ്മൾ കൊടുക്കുന്നത്. അതിന് മുമ്പായിട്ട് ഇടയ്ക്ക് ഒന്ന് തുടച്ചിട്ട് വരാവേ. ഇന്ന് ക്യാരറ്റ് ജ്യൂസ് അടിക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇക്കാക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു ജ്യൂസ് വേണം, അതുകൊണ്ട് ഇന്ന് ക്യാരറ്റ് ജ്യൂസ് ആക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ട് ജ്യൂസാണ് ഉണ്ടാക്കുക. അപ്പോൾ ഇത് നമ്മൾ ക്യാരറ്റിൻ്റെ ബാക്കി വന്ന് അരിച്ചെടുത്തിരിക്കുന്നതുകൊണ്ട് മോൻക്ക് ഈവനിങ് സ്നാക്ക് ആക്കി കേട്ടോ. ക്യാരറ്റ് ഹൽവ സ്നാക്ക് ആക്കി. ഇവർ എണീക്കുന്നതിന് മുമ്പ് പണികൾ തീർത്തില്ലെങ്കിൽ പിന്നെ അന്നത്തെ പണി ആകെ കളാവും. പണികളൊന്നും തീർന്നിട്ടില്ല. അപ്പോൾ മോനെ കുളിപ്പിക്കാനായിട്ട് എണ്ണ തേച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഈ എണ്ണൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഇടാവേ. മുൻപൊക്കെ ആകുമ്പോൾ ഞാൻ ഉരുക്ക് വെളിച്ചെണ്ണ ഉണ്ടാക്കും, പക്ഷേ ഇപ്പോൾ എന്നെക്കൊണ്ട് പറ്റാത്തത് കൊണ്ട് ഞാൻ ഇതുപോലെ എനിക്ക് ഇവരയച്ചു തന്നാണ്. നല്ല എണ്ണയാണ്, ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അവരെ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ മോന് നേരത്തെ നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്നതൊക്കെ നന്നായി കുതിർന്നിട്ടുണ്ട്. അപ്പോൾ അവന് ഫുഡ് കൊടുക്കാനുള്ള സമയമായിട്ടുണ്ട്. ബാക്കിയുള്ള പണികളൊക്കെ ഞാൻ അവിടെ നിർത്തി വെച്ചു. അപ്പോൾ അവൻ്റെ കാര്യങ്ങൾ നോക്കുകയാണ്. എല്ലാം കൂടി ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ ഫുഡ് റെഡി ആയിട്ടുണ്ട്. ഇനിയുള്ള പണി എന്ന് പറയുമ്പോൾ ഇത് ഇതേപോലെ വേണമെങ്കിൽ കൊടുക്കാം. കുക്ക് ചെയ്യണം നിർബന്ധമില്ല. പക്ഷേ അവൻ ആദ്യമായിട്ട് കൊടുക്കുന്നതുകൊണ്ട് അവന് ടേസ്റ്റ് ഇഷ്ടമാവുമെന്ന് അറിയില്ല, വയറിന് സെറ്റാവണം. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അത് നന്നായിട്ടൊന്ന് കുറുക്കാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അവന് കൊടുത്തു നോക്കി. ഫസ്റ്റ് അവനൊന്നും ഇഷ്ടമായില്ല, പക്ഷെ അവൻ എന്നാലും അതിൻ്റെ 75% കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ക്യാരറ്റ് ഹൽവൻ്റെ ഒന്നും കൂടി ഉണ്ടാക്കുകയാണ്. അടുപ്പ് ഒഴിവുണ്ടായിരുന്നില്ല, മൂന്നെണ്ണത്തിലൊക്കെ അടുപ്പിച്ച് ഓരോ സാധനങ്ങൾ വെക്കായിരുന്നു കേട്ടോ. അപ്പോൾ കുറേശ്ശായിട്ടാണ് പണികൾ നടക്കുന്നത്. അപ്പോൾ ഇന്നാണെങ്കിൽ റൂമൊക്കെ ക്ലീൻ ചെയ്യേണ്ട ദിവസം കൂടിയാണ്. അപ്പോൾ ഞാനത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇക്കാനെ കൊണ്ട് ഫാന് മാത്രം തുടപ്പിച്ചു, എനിക്ക് എത്തില്ല. എങ്ങനെ നോക്കിയാലും ഫാന് തുടയ്ക്കാൻ എത്തില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഹെഡ് ബോർഡിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് പൊടി നിൽക്കും. നമ്മൾ റൂം ടൂറിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുകയാണ്. ഇന്ന് ആക്ച്വലി റൂം ടൂർ ഇടേണ്ട ദിവസമാണ് കേട്ടോ. അതായത് അതിൻ്റെ വീഡിയോ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് റൂമൊക്കെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തതാണ്. നന്നായിട്ട് ഡസ്റ്റ് നിൽക്കുന്നുണ്ട്. എ സി റൂമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാ ഭാഗത്തും ഒത്തിരി ഡസ്റ്റ് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ ഹയാന് തീരെ ഡസ്റ്റ് അലർജി നന്നായിട്ട് ഉണ്ടാവും. ഡസ്റ്റ് തീരെ പറ്റില്ല കേട്ടോ. അപ്പോൾ എപ്പോഴും റൂം ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ ഞാൻ ഈ ടേബിളിനെ കുറിച്ചിട്ട് നമ്മുടെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ഇപ്പം നമ്മൾ പുതിയതായിട്ട് ഉണ്ടാക്കിയ ടേബിളാണ് കേട്ടോ. എനിക്ക് നന്നായിട്ട് ഹെൽപ്ഫുൾ ആവുന്നുണ്ട്.
പിന്നെ കുറച്ച് റിവ്യൂവിന് വന്ന സാധനങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വെച്ചാണ്. പിന്നെ നമ്മുടെ ചെയർ അറിയാലോ എല്ലാവർക്കും, എൻ്റെ മക്കൾ ആകെ വരഞ്ഞ് വൈറ്റ് കളർ നല്ല ഭംഗിയുള്ള ചെയറായിരുന്നു, പക്ഷേ ആകെ നാശമാക്കി. അപ്പോൾ ഇനി വരയാതിരിക്കാനും വേണ്ടിയിട്ട് എൻ്റെ ഒരു ഷോൾ ഉണ്ടായിരുന്നു, അതെടുത്ത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ കവർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു മാസം മുമ്പ് റിവ്യൂ ചെയ്യാനായിട്ട് എണ്ണ വന്നിട്ടുണ്ടായിരുന്നു, കാച്ചെണ്ണ, പിന്നെ കസ്തൂരി മഞ്ഞളുടെ എണ്ണയും. മുടി കൊഴിച്ചലിനൊക്കെ നല്ലതാണ് കസ്തൂരി മഞ്ഞളുടെ എണ്ണ, മുഖത്തിനും നല്ലതാണെന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാനത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മുടി കൊഴിച്ചലിന് നല്ലതാണ്, 19 വക കൂട്ട് സാധനങ്ങളൊക്കെ ചേർത്തിട്ടുള്ള എണ്ണയാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്, ആർക്കെങ്കിലും വേണമെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോവാണ്. ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ചപ്പാത്തിൻ്റെ ഉള്ളിൽ വെക്കുന്ന സ്റ്റഫിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് ഉണ്ടാക്കുന്നത്. ഉള്ളി, വെളുത്തുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വലിയുള്ളി, അതായത് സവാള അരിഞ്ഞത് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഉപ്പ്, കുറച്ചും കൂടെ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്ന വെജിറ്റബിൾസ്, നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ വെജിറ്റബിൾസ് ഉണ്ടോ എല്ലാം ഇട്ട് കൊടുക്കാം. എൻ്റെ കയ്യിൽ 3 വെജിറ്റബിൾ ഉണ്ടായിരുന്നു, അതാണ് ഞാൻ ഇട്ട് കൊടുത്തത് കേട്ടോ. അതിലേക്ക് മുളപ്പിച്ച ഗ്രീൻ പീസാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് മോന് വേണ്ടിയിട്ട് മുളപ്പിച്ച് വെച്ചതാണ് കേട്ടോ. എന്നിട്ട് അതൊക്കെ ജസ്റ്റ് എല്ലാം ഒന്ന് വെന്ത് കിട്ടിയിട്ട് അതൊന്ന് പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. പിന്നെ അതിൽ ആ പാത്രത്തിൽ തന്നെ കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിട്ട് വൈറ്റ് സോസ് ഉണ്ടാക്കുക കേട്ടോ. മയണൈസിന് പകരം വൈറ്റ് സോസാണ് ഉണ്ടാക്കുന്നത്. മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ അതിലേക്ക് പാലിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ സോസ് റെഡിയാവും. അതിലേക്ക് നമുക്ക് കുരുമുളക് പൊടിയും ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ചും കൂടെ പാല് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് സോയ സോസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു പ്രത്യേക ടേസ്റ്റും അതിൻ്റെ കളറ് നല്ല ഭംഗിയുള്ളൊരു കളറും കൂടെ കിട്ടും കേട്ടോ. ഇനി ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുകയാണ്. ചപ്പാത്തിയുടെ മുകളിൽ വെക്കാൻ ഓംലേറ്റ് ഉണ്ടാക്കുകയാണ് കേട്ടോ. കനം കുറഞ്ഞിട്ട് മുട്ട ഇങ്ങനെ അടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇത് നമ്മൾ ചപ്പാത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇതും വെച്ചിട്ടൊക്കെയാണ് ചെയ്യുന്നത്. കുറച്ച് മസറല്ല ചീസും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു അലുമിനിയം ഫോയിൽ ഇതുപോലെ ചപ്പാത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ സോസ് തടവുക, എന്നിട്ട് മുട്ട വെച്ച് കൊടുക്കുക കേട്ടോ. ഞാൻ 2 ടൈപ്പിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ടുള്ളത്. ചപ്പാത്തിയുടെ മുകളിൽ നമ്മൾ ഉണ്ടാക്കിയ സോസ് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഓംലേറ്റ് വെച്ച് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഉള്ളിൽ ഇടാൻ വേണ്ടി വെച്ചിരുന്ന വെജിറ്റബിൾസ് മൊത്തം ഇട്ട് കൊടുക്കുക. സോസ് കുറച്ചും കൂടെ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. എന്നിട്ട് അലുമിനിയം ഫോയിലും കൂടെ ഒന്ന് കവർ ചെയ്തെടുക്കുക കേട്ടോ. ഇതുപോലെ ഡിഫറെൻ്റ് ആയിട്ട് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ, എന്നും ഡിഫറെൻ്റ് ആയിട്ട് വേണമെന്നില്ല, ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് കഴിക്കാനൊരു ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടാവും. പിന്നെ ഇതിൽ ഫുള്ളായിട്ട് ഹെൽത്തി ആണ് കേട്ടോ. ഈ ഓവനിൽ വെക്കുന്ന സമയത്ത് അവസാനം ഒന്ന് തീ പിടിച്ചിട്ടുണ്ടായിരുന്നേ, ആകെ പേടിച്ചിട്ടോ നമ്മൾ. അതുകൊണ്ട് പിന്നെ നമ്മൾ പാനിൽ വെച്ചിട്ടാണ് ചൂടാക്കിയത്, ചീസൊക്കെ ഒന്ന് മെൽറ്റ് ആവാനും വേണ്ടിയിട്ട്. പിന്നെ ജ്യൂസും കൂടെ അതിൻ്റെ കൂടെ തന്നെ വെച്ചു കേട്ടോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ എന്തെങ്കിലും നട്ട്സ് ആഡ് ചെയ്യുന്നത് ശരീരത്തിനും ബ്രെയിനിനും ബുദ്ധി വികാസത്തിന്, കുട്ടികൾക്ക് ഓർമ്മശക്തിക്ക് എല്ലാറ്റിനും നല്ലതാണ്. അതിൽ പ്രത്യേകിച്ച് തന്നെ വാൾനട്ട് ഏറ്റവും നല്ലതാണ്. ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നത് ബ്രെയിനിൻ്റെ ഷേപ്പാണ് അതുണ്ടാവുക. അപ്പോൾ എന്തെങ്കിലും കുട്ടികൾക്ക് നട്ട്സ് കൊടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ രാവിലെ തന്നെ ഇതുപോലെ വാൾനട്ടോ അല്ലെങ്കിൽ ബദാമോ അതുപോലെ എന്തെങ്കിലുമൊക്കെ കൊടുക്കുക കേട്ടോ. പിന്നെ ഇത് ബ്ലാക്ക് സീഡ്ലെസ് മുന്തിരിയാണ്. ഈ ഒലീവിൻ്റെ ഒക്കെ ഒരു ഭംഗി കിട്ടില്ലേ, അതേപോലെ അതുകൊണ്ട് അങ്ങനെ കട്ട് ചെയ്തതാണ്. അങ്ങനെ കട്ട് ചെയ്യണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ വെച്ച് കൊടുത്തിട്ട് ഞാൻ എന്തെങ്കിലും ഫ്രൂട്ട്സ് നട്ട്സ് ഇതുപോലെ ഇൻക്ലൂഡ് ചെയ്തിട്ട് കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. വീക്ക്ലി 2 ദിവസമെങ്കിലും അങ്ങനെ കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് നല്ലതുമല്ലേ. ഹേസന് പിന്നെ ഒരു വയസ്സാവാണ്ട് നമ്മൾ നട്ട്സ് ഒന്നും കൊടുക്കരുത്. അതുകൊണ്ട് അവന് ഇന്നാണ് ആദ്യമായിട്ട് നട്ട്സൊക്കെ ഒന്ന് പരിചയപ്പെടുത്തിയത് കേട്ടോ. നമ്മൾ എന്ത് ഫുഡ് കൊടുക്കുകയാണെങ്കിലും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചെറിയ രീതിയിൽ കൊടുക്കുക, അവർക്ക് വയറിനതൊന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ബോട്ടിൽസ് മക്കൾക്ക് ഓൺലൈൻ ക്ലാസ്സൊക്കെ ഇരിക്കുന്ന സമയത്ത് റൂമിൽ ജ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലാക്കി കൊടുക്കാനും വേണ്ടിയിട്ട് നമ്മൾ വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ, ഇതിന് ഞാൻ പേരൊന്നും ഇട്ടിട്ടില്ല.
എന്താ പറയുക, എന്തെങ്കിലുമൊക്കെ പേരിട്ടോളി. ഏതായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ ഷവർമ ഒക്കെ വാങ്ങുമ്പോൾ ഉള്ളിൽ ഇതുപോലെ ഉണ്ടാവുമല്ലോ, അപ്പോൾ ഷവർമ ആണെങ്കിൽ അത് മൈദയിലാണ്. അപ്പോൾ ഇത് ഞാൻ ഗോതമ്പിൽ ഉണ്ടാക്കി നോക്കിയതാണ്. അപ്പോൾ ക്യാരറ്റ് ജ്യൂസും, ക്യാരറ്റ് നമുക്ക് കണ്ണിന് നല്ലതാണ്. സോ കുട്ടികൾക്ക് ഇപ്പോൾ മൊബൈലൊക്കെ നോക്കുന്നതുകൊണ്ട് മാക്സിമം ക്യാരറ്റ് പോലെയുള്ള വെജിറ്റബിൾസ് ഫുഡിൽ ഇൻക്ലൂഡ് ആക്കാൻ നോക്കുക. ഇത് മോന് ഈവനിങ് സ്നാക്കിനും വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയതാണ്. 4 മണിക്ക് പലഹാരം കൊടുക്കുമല്ലോ, ആ സമയത്ത് അവന് ക്യാരറ്റ് ഹൽവ കൊടുക്കാൻ മോൾക്കും മോനും കേട്ടോ. പിന്നെ ഇത് നമ്മൾ ഗ്രീൻ പീസ് രണ്ട് ദിവസം മുമ്പ് ഇങ്ങനെ മുളപ്പിക്കാനായിട്ട് വെച്ചതാണ്. അപ്പോൾ അവനിത് ഇടയ്ക്കിടയ്ക്ക് വിശക്കുന്ന സമയത്ത് അവിടെ എവിടെയെങ്കിലും ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവനത് കഴിക്കാനും ഭയങ്കര ഇഷ്ടമായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഉണ്ടാക്കി വെക്കുന്നത്. അപ്പോൾ ബെഡൊക്കെ ഒന്ന് വിരിച്ച് വെച്ചു. ബെഡ്ഷീറ്റ് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ മാറ്റേണ്ടി വരും, പെട്ടെന്ന് മൂത്രമൊക്കെ ലീക്കായി കഴിഞ്ഞാൽ. എനിക്ക് അടുത്ത പണി വരുന്നുണ്ട്. മോന് ലഞ്ചിനുള്ള ഫുഡാക്കാൻ അതിൽ വെജിറ്റബിൾസ് എടുത്ത് വെക്കാൻ നിന്നാണ്. അതൊക്കെ അവൻ തട്ടിപ്പറിച്ച് താഴെ ഇട്ടു കേട്ടോ. അവനിപ്പോൾ എല്ലാം എത്തുന്നതുകൊണ്ട് എല്ലാം തട്ടിപ്പറിച്ച് താഴെ ഇടാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പേടി കൂടിയിട്ടുണ്ട്. ഒക്കെ കിച്ചണിൽ വന്ന് എല്ലാം വലിച്ചിടുന്നുണ്ട്. ഇപ്പോൾ സമയം 12 മണിയാണ് കേട്ടോ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ഇതുപോലെയുള്ള സാധനങ്ങൾ അവർക്ക് സ്വയം കഴിക്കാനും വേണ്ടിയിട്ട് ഇതുപോലെ വേവിച്ചിട്ട് ഒരു ടേബിളിലോ അല്ലെങ്കിൽ പ്ലേറ്റിലോ ഇട്ടിട്ട് അവരെ അടുത്ത് വെച്ചു കൊടുക്കുക. ഇവരുടെ വിരലുകൊണ്ട് സ്വയം എടുത്ത് കഴിക്കുമ്പോൾ അവർക്ക് ബ്രെയിൻ വികാസത്തിന് നല്ലതാണ് കേട്ടോ. അതിനാണ് നമ്മളിത് പറയുന്നത്. എപ്പോഴും നമ്മൾ മാത്രം ഫീഡ് ചെയ്തുകൊണ്ട്, അതായത് ഇങ്ങനെ ഫുഡ് കൊടുത്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അവർക്ക് സ്വയം ഒരു കാര്യം ചെയ്യാനുള്ള പ്രാപ്തി ഉണ്ടാവില്ല. സോ നമ്മൾ അവരെ സ്വയം കഴിപ്പിക്കാനും വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. എന്നിട്ട് നമ്മൾ ഫീഡ് ചെയ്ത് അവർക്ക് ആവശ്യത്തിന് വയറ് നിറച്ചും കൊടുക്കുക കേട്ടോ. പൊന്നെ തിന്നാ. അപ്പോൾ ഇനി അവന് ഉച്ചയ്ക്ക് 1 മണിയാകുമ്പോഴേക്കും ഫുഡ് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വെജിറ്റബിൾസ് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് വെന്ത ചോറാണ് ഇട്ട് കൊടുക്കുന്നത്. അരി ഇട്ട് കൊടുത്തിട്ട് വേവിക്കുകയും വേണമെങ്കിൽ ചെയ്യാം. ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോഴേക്കും അവൻ അന്ന് ഇറങ്ങാനൊക്കെ നോക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കിച്ചണും ഇവിടെയായിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വീഴ പിടിക്കുക, എന്തെങ്കിലുമൊക്കെ ഗുലുമാല ഉണ്ടാക്കി വെക്കും കേട്ടോ. അപ്പം ഈ ഇട്ട ചോറ് നന്നായിട്ട് സ്മാഷ് ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും സ്മാഷറുണ്ട്, മിക്സിയിൽ ഇനി അടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നന്നായിട്ട് സ്മാഷ് ചെയ്ത് കൊടുത്തിട്ട് ഞാനൊരു ഹോട്ട് ബോക്സിൽ ആക്കി വെക്കുന്നുണ്ട്. എനിക്ക് എല്ലാം പെട്ടെന്ന് ഒന്നിച്ച് ചെയ്യാം, അതായത് ആ സമയത്ത് വന്ന് ചെയ്യാൻ പറ്റണം എന്നില്ലല്ലോ. അപ്പോൾ ഹോട്ട് ബോക്സിലാക്കിയിട്ട് ഞാൻ നിസ്കരിക്കാൻ പോയി നിന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ നിസ്കാരം കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് പേര് ഓടി വരും എൻ്റെ മടിയിലിരുന്ന് ദുആ ചെയ്യാനും വേണ്ടിയിട്ട്. ഞാൻ ദുആ ചെയ്യുന്നത് കണ്ട എൻ്റെ കൂടെ വന്നിരുന്ന് അവരും കൂടെ ദുആ ചെയ്യും കേട്ടോ. അപ്പോൾ അതും കൂടെ കഴിഞ്ഞിട്ട് ഇനി ബാക്കിയുള്ള, ഇത്രയും നേരം നമ്മൾ ഒന്ന് ഇരുന്നിട്ട് പോലുമില്ല, രാവിലെ തുടങ്ങിയ പണിയാണ്. ഇത് കഴിഞ്ഞിട്ട് ഇനി ബാക്കിയുള്ള പണികൾ കുറേ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് മടക്കി വെച്ചിട്ട് ഇനി ബാക്കിയുള്ള പണികളിലേക്ക് നമുക്ക് പോവാം. ഇപ്പോൾ സമയം 1:30 ആയിട്ടുണ്ട്. അപ്പോൾ മോന് ഫുഡ് കൊടുക്കാനായിട്ടുണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ സ്മാഷ് ചെയ്ത് വെജിറ്റബിൾസും ചോറും ആക്കി വെച്ചിരുന്നതിൻ്റെ കൂടെ കുറച്ച് തൈരും കൂടെ മിക്സ് ചെയ്തിട്ട് കുട്ടികൾക്ക് രണ്ട് പേർക്കും കൊടുക്കുകയാണ്. ഹേസൻ കഴിച്ചു. ചുച്ചുക്കുട്ടി ഒരു 2-3 ആയി മാത്രമേ അത് കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അവൾക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായില്ല. അവൾക്ക് കറിയൊക്കെ ഒഴിച്ചിട്ട് എണ്ണ വേണം. അപ്പോൾ സോ ഹേസന് മാത്രം കൊടുത്തു കേട്ടോ. ചുച്ചു ഈ 3 ആയി മാത്രം കഴിച്ചുള്ളൂ. പിന്നെ അവൾ അവിടെ നിന്ന് എസ്കേപ്പ് ആയിട്ടുണ്ടായിരുന്നു. അടുത്തത് ഇക്ക ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇക്കാക്ക് ജ്യൂസ് എന്തായാലും വേണം. അപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ജ്യൂസ് ഇക്കാക്ക് കൊണ്ട് കൊടുത്തതാണ്.
ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗാണ് ഇടാൻ പോകുന്നത്. അപ്പോൾ ഈ ഇൻട്രോ എടുക്കുന്നത് കുറേ നേരം കഴിഞ്ഞിട്ടൊക്കെയാണ്. ചിലപ്പോൾ ഫസ്റ്റ് ആഡ് ചെയ്യും, ചിലപ്പോൾ എഡിയിൽ ആഡ് ചെയ്യും. ഇപ്പോൾ ഹേസും കുട്ടി അണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ നമ്മുടെ ചാനലിൽ നമ്മുടെ റൂം ടൂറാണ് ഇടാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റെഡി ആയിരിക്കുകയാണ് കേട്ടോ. കുറേ പണികളൊക്കെ കഴിഞ്ഞു, രാവിലെ നിന്ന് ഫുള്ള് പണിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടക്ക് ഒന്ന് റെഡിയായിട്ട് വീഡിയോ എടുക്കാൻ പോവാണ്. അപ്പോൾ ഹേസൻ എണീറ്റിട്ടുണ്ട്, കാണിച്ചു തരാം. ക്യാമറ ഒക്കെ ഒരു വഴിക്ക് പോകുന്നുണ്ട്. ഹേസൻ കുട്ടികൾ കാണിച്ചു തരാം കേട്ടോ. ഹേസൻ എവിടെ? ഹേസൻ എണീറ്റ് ഇങ്ങനെ കിടക്കാണ്. എവിടെ? ഇതാ ഹേസൻ എണീറ്റിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ വീഡിയോ എത്ര സമയം എടുക്കും എന്നുള്ള അറിയില്ല. ഇന്ന് ഇന്നിപ്പോൾ 3:30 നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന വീഡിയോ ആണ്. പക്ഷേ ഹേസു എണീറ്റു. ഇപ്പോൾ സമയം എത്ര? 2:00 ഹലോ, 2:00 എനിക്കറിയില്ല. ആ, റനക്കുട്ടി വീഡിയോ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് റെഡി ആയിട്ടുണ്ട്. അവളുടെ ചാനലിൽ ഇടോ എന്നുള്ളത് അറിയില്ല. ബെഡ്ഷീറ്റ് പുതിയത് വിരിക്കാന്ന് വിചാരിച്ചു. ഇത് വെച്ചിട്ട് വലിയ രസമുണ്ടാവില്ലല്ലോ. അപ്പോൾ ഇക്ക വന്നിട്ട് വേണം. മുകളിലുള്ള ഒരു ബെഡ്ഷീറ്റാണ് വിരിക്കാൻ പോകുന്നത്. അപ്പം അത് എടുക്കണമെങ്കിൽ ഇക്ക വന്നിട്ട് വേണം. അപ്പോൾ നമുക്ക് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റാം അല്ലേ. കുറച്ച് നേരം ഞാൻ അടുത്തുണ്ടെങ്കിൽ ഹേസ് ഇങ്ങനെ കടന്നോളും, ഞാൻ ഇല്ലെങ്കിലാണ് പിന്നെ കരച്ചിൽ. ഇനിയിപ്പോൾ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ഈ റൂം പൂട്ടുമല്ലോ, ആ സമയത്ത് അവൻ കരയാൻ തുടങ്ങും. അപ്പം ഇന്ന് ഫുള്ളായിട്ട് ഇവിടെ ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചതായിരുന്നു. ഇനി എത്ര നേരത്തിന് വീഡിയോ എടുക്കും? ഡബിൾ ഷെയ്ഡാണ് കേട്ടോ. നമുക്ക് ഇത് വേണമെങ്കിൽ ഇത് വിരിക്കാം, അല്ലെങ്കിൽ ഇത് വേണമെങ്കിൽ ഇത് വിരിക്കാം. ഇത് വിരിക്കുക അല്ലേ. പക്ഷേ ഒരിക്കൽ വിരിച്ച് കഴിഞ്ഞാൽ പിന്നെ പോയി, വേഗം അപ്പത്തിൻ്റെ അടുത്ത് വെക്കണം. അമ്മത് വിരിക്കണ്ട പറഞ്ഞാണ്. നിങ്ങൾക്കൊന്നും ഇപ്പോഴത്തേക്കൊന്നും ഇതൊന്നും എടുക്കാൻ പാടില്ല പറഞ്ഞിരിക്കാണ്. വേഗം പിടിക്കുക, അല്ല കഴിഞ്ഞു തോന്നുന്നു അതിൻ്റെ അവസ്ഥ. അങ്ങനെ പതിവ് പോലെ മൊബൈലൊക്കെ വീഴ്ത്തിയിട്ട് ഇപ്പോൾ സമയം 4 കഴിഞ്ഞു. എനിക്ക് ഇന്ന് വീഡിയോ ഇടാൻ പറ്റിയില്ല. കാരണം ഭയങ്കര തിരക്ക് പിടിച്ചിട്ട് ഞാൻ എഡിറ്റ് ചെയ്യാൻ നോക്കിയിട്ടും കാര്യം നടന്നില്ല. സോ ആ വീഡിയോ ഞാൻ ഇന്ന് മീൻസ് അന്ന് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഇത് നമ്മളൊരു 2-3 ദിവസം മുമ്പ് എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ മോൻക്കും മോൾക്കും ഈവനിങ്ങിൽ ഫ്രൂട്ട്സ് പപ്പായ കൊടുത്തിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും. മോൻക്കും മോൾക്കും മാത്രം 4 കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ഒരു ഇളനീരുണ്ടായിരുന്നു. അപ്പോൾ ആ ഇളനീരിൽ ഇളനീർ പുഡിങ് രാത്രി കഴിക്കാൻ വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ അതും കൂടി ഉണ്ടാക്കുകയാണ് കേട്ടോ. ചില ദിവസങ്ങളിൽ ഫുൾ ടൈം നമ്മൾ കിച്ചണിൽ മാത്രമായിരിക്കും. നേരത്തെ ഞാനിട്ട് ജലാറ്റിനാണ്. ജലാറ്റിൻ ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ ഒന്ന് ഉരുക്കി ഒഴിച്ചതാണ്. പിന്നെ കുറച്ച് നട്ട്സൊക്കെ ഗാർണിഷ് ചെയ്യാനും വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇളനീരിൻ്റെ പൾപ്പും കൂടി ചെറിയ നല്ല എന്താ പറയുക, അധികം ഉപ്പില്ലാത്തതായിരുന്നു. സോ അതും കൂടി ഇട്ടിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന പുഡിംഗ് മിക്സും കൂടെ ഇട്ട് കൊടുക്കുക. കാര്യമായിട്ടൊന്നുമില്ല. ജെല്ലി പോലെ ആക്കാനും വേണ്ടിയിട്ട് ജലാറ്റിനും പഞ്ചസാരയും ഇളനീർ വെള്ളവും മാത്രം നമ്മളിതിൽ ഉപയോഗിച്ചിട്ടുള്ളൂ. ബാക്കി നട്ട്സും ഇനി ഇത് നമ്മൾ നേരെ ഫ്രിഡ്ജിൽ കൊണ്ട് വയ്ക്കാം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ്ങാണ്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന ക്യാരറ്റ് ഹൽവയാണ്. അപ്പോൾ അത് മോൻക്കും മോൾക്കും കൂടെ അവർക്ക് കഴിക്കാൻ ഇപ്പോൾ കൊടുക്കാം. ചെറിയ കുട്ടികളാകുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അല്ലെങ്കിൽ അവർ വെറുതെ ഇങ്ങനെ ഒരാവശ്യമില്ലാതെ കരഞ്ഞുകൊണ്ടിരിക്കും. അവർക്ക് കൊടുക്കുന്ന സാധനം മസ്റ്റായിട്ട് ഡിഫറെൻ്റ് ആയിട്ടിരിക്കണം, എങ്കിലേ കുട്ടികളെ കഴിക്കുള്ളൂ. ഒത്തിരി ആൾക്കാർ ചോദിക്കുന്നുണ്ട് എൻ്റെ മോന് കഴിക്കുന്നില്ല, മോള് കഴിക്കുന്നില്ല എന്ന്. ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ കൊടുക്കണതേ കണ്ടില്ല. അവൻ തലയാട്ടി എന്നെ കളിപ്പിക്കുകയാണ്. അവന് നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ട്. പക്ഷേ ഞാൻ കൊടുക്കുമ്പോൾ നമ്മളെങ്ങനെ കളിപ്പിക്കുക എന്നുള്ളത് അവരുടെ ഒരു ഹോബിയാണ്. സോ അവരുടെ കളിക്ക് അനുസരിച്ച് നിന്ന് നമ്മൾ കൊടുക്കുന്നെ വേണം കേട്ടോ. അപ്പോൾ ഇപ്പോഴത്തെ ഷേസുകുട്ടിയും കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഷേസുകുട്ടിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇവൻ്റെ നിന്ന് ഇങ്ങനെ എടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ. ആ, അപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ട്. ഞാൻ കമൻസിന് ഇപ്പോൾ അധികം റിപ്ലൈ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേർക്ക് വിഷമമുണ്ട്. ഞാൻ മനഃപൂർവ്വമല്ല. ഈ ഒരു തിരക്കിൻ്റെ ഇടയ്ക്ക് എനിക്ക് പലപ്പോഴും പറ്റാറില്ല. ചില സമയങ്ങളിൽ ഞാൻ ഫുഡ് കഴിക്കാൻ പോലും നേരാവാറുണ്ട്. ചിലപ്പോൾ 5-6 ആയിരിക്കും ഉച്ചക്കലത്തെ ഫുഡ് കഴിക്കുന്നത്. അതുകൊണ്ട് ഞാൻ റിപ്ലൈ തന്നില്ല എന്ന് പറഞ്ഞിട്ട് ആരും വിഷമിക്കരുത്, എന്നോട് ദേഷ്യമൊന്നും തോന്നരുത് കേട്ടോ. എൻ്റെ ഈ ഒരു അവസ്ഥ കൊണ്ടാണ് എനിക്ക് പലപ്പോഴും റിപ്ലൈ ചെയ്യാൻ പറ്റാതിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ചെടിക്ക് വൈകുന്നേരത്തിൻ്റെ കുറച്ചൊന്ന് വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ.
കുട്ടികൾ ഉറങ്ങുന്ന സമയമാണ് മിക്ക ടൈമിലും നമുക്ക് ഇത്രയൊന്നും ഫ്രീ കിട്ടുന്നത്. പക്ഷെ ഒരാൾ ഉറങ്ങിക്കഴിയുമ്പോൾ മറ്റേ ആൾ ഒച്ചട്ടിട്ട് ഇയാളെ എണിപ്പിക്കും. അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഉണ്ടാകാറുള്ളത്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഏകദേശം ഒരു രാത്രി 8 മണിയായ സമയത്താണ് പുഡിംഗ് പുറത്തെടുത്തിട്ടുണ്ടായിരുന്നത്. നന്നായിട്ട് സെറ്റായിട്ടുണ്ടായിരുന്നു, കഴിക്കാനും അടിപൊളി ടേസ്റ്റായിരുന്നു. ഇതിൽ നമ്മൾ ഷുഗർ ചേർത്തു എന്നുള്ളത് ഒഴിച്ചാൽ ബാക്കിയെല്ലാം ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങളാണ്. ഷുഗറല്ലാതെ ഇപ്പോൾ വേറെ എന്തെങ്കിലും ചേർക്കുകയാണെങ്കിൽ അതിൻ്റെ കളർ മാറിപ്പോവും. അതുകൊണ്ടാണ് ഞാൻ ഷുഗർ തന്നെ ചേർത്തത്. അതും കുറച്ച് മാത്രം ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ, ഒത്തിരി മധുരം ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അടിപൊളി ടേസ്റ്റായിരുന്നു. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഒരു ഇളനീർ മതി, നമുക്കിതുപോലെ കുഞ്ഞു കുഞ്ഞു പാത്രത്തിലിട്ട് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. റനക്കുട്ടി ആ കപ്പൊക്കെ ഫുള്ളും നക്കി പെറുക്കി എടുക്കുന്നുണ്ട് ഏതായാലും. അപ്പോൾ ചുച്ചുക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു പുഡിങ്. ഹായ്, അമ്മോന് നല്ല പനിയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ രാത്രിയിലത്തെ നാഷ്ട ഉണ്ടാക്കുകയാണ്. ചപ്പാത്തിയാണ് ഇന്ന് നാഷ്ട കേട്ടോ. രാത്രി ഇപ്പം ഇക്കാക്ക് ചോറ് വേണ്ടാന്ന് നിർബന്ധം. അപ്പം എന്തായാലും ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലും മതി എന്ന് പറഞ്ഞു. ഉച്ചയ്ക്കും ചോറ് രാത്രിയും ചോറാവുമ്പോൾ ഇഷ്ടമാവുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് പോവാണ്. മൊത്തം ഇന്ന് ഫുള്ള് ഏതായാലും നല്ല തിരക്കായിരുന്നു, ഭയങ്കര ടയേർഡാണ്. കുറച്ച് ദിവസമായിട്ട് എനിക്കും നല്ല സുഖമില്ലാത്തൊരു ഫീലാണ് വരുന്നത്. ഇടയ്ക്ക് ഭയങ്കര തലകറക്കവും എന്താ പറയുക, ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അമ്മ അവിടെ ഇരിക്കാൻ വിളിക്കുന്നുണ്ട്, പക്ഷേ ഞാൻ പോവില്ല എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. ഞാൻ പോകുന്നില്ല, ഏതായാലും എത്ര ബുദ്ധിമുട്ടായാലും ഇവിടെ തന്നെ ഇരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി അതിൻ്റെ കൂടെ തന്നെ ചുച്ചുക്ക് അടുത്തന്നെ ഇരുത്തിയും കൊണ്ട് ഞാൻ ചപ്പാത്തിയൊക്കെ വാരി കൊടുത്തു. ചെറിയ കുട്ടികൾക്ക് ബട്ടർ കൊടുക്കുന്നത് നല്ലതാണ്. അപ്പം ഞാൻ ചപ്പാത്തിയിൽ എണ്ണ ഒഴിക്കുന്നതിന് പകരം ബട്ടറാണ് തേക്കുന്നത് കേട്ടോ. ചെറിയൊരു കഷ്ണം ബട്ടർ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ചപ്പാത്തിയിലും അത് തന്നെ മതിയാവും. അപ്പോൾ ചുച്ചുക്കൊക്കെ ബട്ടർ കൊടുക്കുമ്പോൾ ബുദ്ധി വളരാൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും ബട്ടർ. അതുകൊണ്ടാണ് ബട്ടർ തേക്കുന്നത് കേട്ടോ. വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ് നല്ലത്, പക്ഷേ ഇപ്പം എല്ലാം കൂടെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കഴിഞ്ഞാൽ അവസാനം ഞാനുണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ ബട്ടറൊക്കെ ഇപ്പോൾ പുറത്തുനിന്നാണ് വാങ്ങുന്നത്. മുമ്പൊക്കെ വീട്ടിൽ നിന്നാണ് കേട്ടോ ഉണ്ടാക്കാറുള്ളത്. പിന്നെ ഇത് ഹെയ്സൺ ഇപ്പോൾ പുതിയൊരു പരിപാടി തുടങ്ങിയിട്ടുണ്ട്. വാതിൽ നമ്മളില്ലെങ്കിലും ക്ലോസ് ചെയ്തിട്ട് താഴത്തെ ഈ കുറ്റി അങ്ങോട്ട് ഇട്ടുവിടും. അപ്പോൾ ഇനി അന്നത്തെ പോലെ ആകെ സീനാക്കണ്ട എന്ന് വിചാരിച്ചിട്ട് ഇക്ക റൂമിലത്തെ എല്ലാം രണ്ട് റൂമിലത്തെയും താഴെ ഉള്ള കുറ്റിയൊക്കെ ഊരാണേ. അന്ന് റനക്കുട്ടി റൂമിൽ കുടുങ്ങിയപ്പോൾ അവൾ ഏതായാലും വലിയ കുട്ടിയല്ലേ, ആ ധൈര്യം നമുക്കുണ്ടായിരുന്നു. പക്ഷേ ഇത് ഇതെങ്ങാനും ഇവനുള്ളിൽ പെട്ടിട്ട് ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആശാരി ആരെങ്കിലും വരെ തന്നെ വേണം. അതുവരെ കുട്ടി ഉള്ളിൽ ഒറ്റയ്ക്കാവുമ്പോൾ അതും വേറെ ടെൻഷൻ. അങ്ങനെ ഇതിപ്പോൾ രാത്രി 10 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഉലുവ വെള്ളത്തിൽ കുതിർക്കാനിടാണ്. കാരണം നാളത്തേക്ക് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നവർക്കൊക്കെ പാലൊക്കെ നന്നായിട്ട് ഇൻക്രീസ് ആവാനും ശരീരത്തിനൊന്ന് തണുപ്പ് കിട്ടാനും വേണ്ടിയിട്ട് ഉലുവ നല്ലതാണ്. സോ അതുകൊണ്ട് നാളെ ഒരു സാധനം ഉണ്ടാക്കുന്നുണ്ട്, അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉലുവ വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചതാണ് കേട്ടോ. നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വേണം നമ്മൾ വെള്ളത്തിൽ കുതിരാൻ വെക്കാനും വേണ്ടിയിട്ട്. ആദ്യം ഒരു വെള്ളം വാഷ് ചെയ്ത് കളഞ്ഞിട്ട് പിന്നെയുള്ള വെള്ളത്തിൽ വേണം ഉണ്ടാക്കാൻ. കാരണം അതേ വെള്ളത്തിലിട്ട് അടിക്കാം, മിക്സിയിലിട്ട് അടിക്കാനൊക്കെ അത് നമുക്ക് ഹെൽപ്പാവും. എന്നിട്ട് മൂടി വയ്ക്കുക കേട്ടോ, എന്ത് സാധനം രാത്രി മൂടി വയ്ക്കാം. അപ്പോൾ റൂമിൽ രാത്രി ഇപ്പോൾ ഒത്തിരി ലേറ്റാവും. ഞാൻ എഡിറ്റിംഗ് ഒക്കെ കഴിയുമ്പോൾ ഇപ്പം ഞാൻ വോയിസ് ഓവർ എടുക്കുന്ന സമയം 4 മണിയാണ്. സോ വെള്ളം കുടിക്കാൻ ആവശ്യം വരും. സോ വെള്ളമൊക്കെ റൂമിൽ ആക്കി വെക്കുകയാണ്. അപ്പോൾ ഇതുപോലെ കുപ്പിയുടെ ബോട്ടിലാക്കുകയാണെങ്കിൽ നമുക്ക് നല്ലതാണ്. നോർമലി പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെയാണല്ലോ നമ്മൾ ആക്കുക. അപ്പോൾ ഇതുപോലെയുള്ള കുപ്പി ബോട്ടിൽ വാങ്ങി വയ്ക്കുക, അത് ശരീരത്തിന് ദോഷകരമാവില്ല കേട്ടോ. അപ്പോഴേക്കും മോൻ എനിക്ക് പണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടെ മൊത്തം ആകെ കറി ഉണ്ടായിട്ടുണ്ടായിരുന്നു, അത് മോള് നിർത്തും. അവിടെ ഒക്കെ ആകെ ചിന്തി വെച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ അതൊക്കെ തുടയ്ക്കലായിരുന്നു പണി. അപ്പോൾ റൂമിൽ കൊണ്ടുവന്നിട്ട് നമ്മുടെ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഫസ്റ്റ് മോനെ ഉറക്കണം, അത് കഴിഞ്ഞിട്ട് ചുച്ചുവിന്. Are you sleeping, brother John?
മക്കളൊക്കെ ഉറങ്ങി. ഞാൻ എഡിറ്റിങ്ങും കഴിഞ്ഞിട്ട് വരുന്ന സമയമാണിത്. 2:30 ഇനി ഇവിടെ ഇരുന്നിട്ടാണ് ഈ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇപ്പം 2:30 വന്നിരുന്നാണ്, ഇപ്പോൾ സമയം 4:00 ആവാറായിട്ടോ. ഇപ്പോഴാണ് ഇതിൻ്റെ ലാസ്റ്റ് എത്തിയിട്ടില്ല. ഇനി വോയിസ് ഓവറൊക്കെ കഴിഞ്ഞിട്ട് ഇനിയുണ്ട് കുറേ പണികൾ കേട്ടോ. അപ്പോൾ വോയിസ് ഓവറൊക്കെ കൊടുത്തു കഴിഞ്ഞു. ഇപ്പോൾ സമയം 4:00 ആണ്. ഇനി ബാക്കിയുള്ള പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ ഈ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ കൂടെ തന്നെ ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യുക. അതേപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാം പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യുക. എല്ലാവരോടും ഒരുപാട് താങ്ക്സ് ഉണ്ട്. എന്നെ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഒരുപാട് താങ്ക്സ് ഉണ്ട്. താങ്ക് യു സോ മച്ച്. ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ഇൻഷാല്ലാ, ബൈ ബൈ.